ബ്രേക്ക് സ്റ്റാർച്ച്. ഗുഡ് മോർണിംഗ് കുട്ടികളെ. കഴിഞ്ഞ ദിവസം നമ്മൾ വീടിനെ കുറിച്ചൊരു പാട്ട് പഠിച്ചില്ലേ? എല്ലാവരും പഠിച്ചോ? എന്നാ നമുക്കൊന്ന് പാടി നോക്കിയാലോ? പാടി നോക്കാം. ഓൾ സ്റ്റാൻഡ്. ഉഷാറായി നിന്നെ എല്ലാവരും. എന്നിട്ട് നമുക്ക് പാട്ടൊന്ന് പാടാം. ഓക്കെ. ഇതു നല്ല വീട്, മൻമരച്ച വീട്. എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. ഒന്നുകൂടി പാടിയാലോ? റെഡിയല്ലേ? ഇതു നല്ല വീട്, മൻമരച്ച വീട്. എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞ ദിവസം വീടിന്റെ ചിത്രം വരച്ച് ടീച്ചറിന് സെൻഡ് ചെയ്ത് കൊടുത്തോ? എല്ലാവരും കുറച്ചുപേരും കൂടെ സെൻഡ് ചെയ്യാനുണ്ടല്ലോ. എല്ലാവരും ടീച്ചറിന് അയച്ചു തരാത്തവര് എത്രയും പെട്ടെന്ന് വീടിന്റെ ചിത്രം വരച്ച് അയച്ചു തരണം കേട്ടോ. പിന്നെ വീടിന്റെ പാട്ടും മലയാളം ബുക്കിൽ എഴുതി ടീച്ചറിന് അയച്ചു തരണം. ഓക്കെ. ഇന്ന് നമുക്ക് ആ വീടിന്റെ സ്ഥാനത്ത് വീട് വരച്ച ഒരു കവിത പാട്ട് എഴുതിയാലോ? വീട് ഒന്ന് നോക്കിക്കല്ലോ. ഒരു വീട് എന്ന് എങ്ങനെ എഴുതിയേക്കുന്നത്? ആ വാ എഴുതി ഈ ചിഹ്നം ഇടണം. വാ എഴുതിയിട്ട് ഈയുടെ ചിഹ്നം ഇടുമ്പോ നമ്മള് വി. വാ എഴുതിയിട്ട് ഈ ചിഹ്നം ഇടുമ്പോ നമ്മൾ എന്തെന്നാ വായിക്കണേ? വി. ഡാക്ക് ചന്ദ്രക്കര ഇടണം. വീട്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. വീട്. ഇനി നമ്മൾ വീടിന്റെ സ്ഥാനത്ത് എന്ത് വരയ്ക്കണം? വീടിന്റെ ഒരു ചെറിയ ചിത്രം വരയ്ക്കണം. എല്ലാവർക്കും ഇഷ്ടമല്ലേ ചിത്രം വരയ്ക്കുന്നത്? എല്ലാവരും ചിത്രം ഇങ്ങനെ വീട്. നല്ല വീട്, ഞാൻ വരച്ച വീട്. എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മൾ വീടിന്റെ സ്ഥാനത്ത് വീടിന്റെ ചിത്രം വരച്ചു അല്ലേ? ടീച്ചർ ഒന്നുകൂടി പാടിത്തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. വീട്, നല്ല വീട്, ഞാൻ വരച്ച വീട്. എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. എല്ലാവരും മലയാളത്തിന്റെ ടൂലേ ബുക്ക് എടുത്തേ. എന്നിട്ട് ഇന്നത്തെ ഡേറ്റും ഡേയും എഴുതാം. ഡേറ്റും ഡേയും എഴുതാൻ മറക്കരുത് കേട്ടോ. ഇനി വീടെന്ന് മുകളിൽ എഴുതിയിട്ട് വൃത്തിയായി എഴുതി ടീച്ചറിന് അയച്ചു തരണം. ഓക്കേ.